ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഴവിൽ ഫ്രണ്ട്ഷിപ്സ്. ഇന്ന് അരൂരിൽ നിന്ന് ഷീല ചേച്ചി എഴുതിയിട്ടുള്ള ഒരു ഇമെയിലാണ് ഞാൻ കൗൺസിലിംഗ് സെഷനിൽ വായിക്കുന്നത്. സ്വന്തം ഭർത്താവിൻ്റെ ചില വിചിത്രമായിട്ടുള്ള വികാര വിചാരങ്ങളെ കുറിച്ചിട്ടാണ് ചേച്ചി കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരു മെയിൽ ഞാൻ വായിക്കാണ്, ചെറിയൊരു മെയിലാണ്. ഹായ് മാഡം, എൻ്റെ പേര് ജയചന്ദ്രൻ നായർ, 53 വയസ്സുണ്ട്. കാട്ടിപ്പറമ്പ് അമ്പലപ്പുഴ ആലപ്പുഴയാണ് എൻ്റെ വീട്. ഞാനും എൻ്റെ ഭാര്യയും ആരോഗ്യം കുറഞ്ഞവരാണ്. ഒരു പശുവാണ് ഏക വരുമാന മാർഗം. ആ പശുവിനെ വെള്ളം കയറാതെ നിർത്തുവാൻ എരുത്തിലിൻ്റെ തറയൊന്ന് ഉയർത്തുവാനും കുറച്ച് കച്ചി വാങ്ങി ആ പശുവിന് കൊടുക്കുവാനും സാമ്പത്തികമായിട്ട് ആരെങ്കിലും ഒന്ന് സഹായിക്കാമോ? വന്ന് കണ്ട് അല്ലെങ്കിൽ വിളിച്ചിട്ട് നിജസ്ഥിതി ബോധ്യപ്പെട്ടതിന് ശേഷം ഒന്ന് സഹായിക്കണേ. എൻ്റെ വീട് അമ്പലപ്പുഴ ആമയുടെ തോപ്പിൽ കോളനിക്ക് അടുത്താണ്. അപ്പോൾ 53 വയസ്സായിട്ട് വയ്യാതിരിക്കുന്ന ഭാര്യയും ഭർത്താവിൻ്റെയും ഏക വരുമാന മാർഗമായിട്ടുള്ള പശു, അവർക്കത് മാത്രമേ ഉള്ളൂ, അതിന് കച്ചി മേടിച്ചു കൊടുക്കാൻ പോലും കാശില്ലെന്നാണ് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പുള്ളിയുടെ അഡ്രസ്സും ഫോൺ നമ്പരും ബാങ്ക് നമ്പരും ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അതേപോലെ തന്നെ വീഡിയോയുടെ അടിയിൽ, ഹെഡിങ്ങിൻ്റെ അടിയിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പുള്ളിയുടെ നമ്പരും ഫോൺ നമ്പരും എല്ലാം കൊടുത്തിട്ടുണ്ട്, ബാങ്ക് നമ്പരും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങൾ, അതേപോലെ അദ്ദേഹത്തെ നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും സഹൃദയരുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് നിജസ്ഥിതി അറിഞ്ഞിട്ട് പുള്ളിയെ സഹായിക്കണം. ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ചാനലിൽ ഞാൻ തന്നെ പലപ്പോഴും സഹായഭ്യർത്ഥന നടത്തിയിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ്, എവിടുന്നെങ്കിലും എനിക്കൊരു സഹായം കിട്ടിയാൽ മതി, കാര്യം അത്രത്തോളം ബുദ്ധിമുട്ടാണ്. ഞാൻ ചോദിച്ചതാണ്, നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ചാനലാണ്, അതിൽ സഹായ മനസ്ഥിതിയുള്ള അധികം ആളുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പോലും, നമ്മൾ കുറച്ച് പേരെ സഹായിക്കുന്നുണ്ട്, അവർക്ക് പോലുമുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നില്ല. യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിക്കഴിഞ്ഞ ശേഷം മാത്രമേ അവരെയും എനിക്ക് സഹായിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു സ്ഥിതി ആയതുകൊണ്ടാണ് ഈ പുള്ളിക്കാരനെയും സഹായിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് സഹൃദയരായിട്ടുള്ള നിങ്ങൾ പുള്ളി ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ പറഞ്ഞ അവസ്ഥ നേരാണോ എന്നറിഞ്ഞിട്ട്, തീർച്ചയായിട്ടും നേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പുള്ളിയെ ഒന്ന് സഹായിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹം എനിക്ക് അയച്ച എഴുത്താണ് അല്ലെങ്കിൽ അതിലെ നമ്പരും ഫോൺ നമ്പരും ഒക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നിജസ്ഥിതി തീർച്ചയായിട്ടും വിളിച്ച് അറിഞ്ഞ് ചോദിച്ച് അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് ആലപ്പുഴ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പോയി ഒന്ന് അറിഞ്ഞിട്ട്, പുള്ളി പറഞ്ഞത് യഥാർത്ഥമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിലും നൽകണം. കാര്യം വലിയ ആവശ്യമൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായിട്ട് വളർത്തി വന്നിരിക്കുന്ന ആ ഒരു പശുവിൻ്റെ ആ ഒരു കാര്യങ്ങൾ നോക്കിയെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ടൊന്ന് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. കച്ചി മേടിക്കാനൊക്കെ ഉള്ള കാശാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടായിട്ടാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റുന്നവർ ഒന്ന് സഹായിക്കണം. അപ്പോൾ അക്കൗണ്ട് നമ്പരും അതേപോലെ ഫോൺ നമ്പരും ഒക്കെ ഞാൻ ഈ ഡിസ്പ്ലേയിലും അതേപോലെ താഴെയും, അതായത് സ്ക്രീനിൻ്റെ താഴെ, അതായത് വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ചെറിയ ചെറിയ സഹായമെങ്കിലും ചെയ്യുക. കുറച്ച് പേരൊക്കെ ആരെങ്കിലും ഒരാളെങ്കിലും ചെയ്താമെങ്കിൽ അത്രയും ഉപകാരമായി, അതാണ് പറയാനുള്ളത്. അപ്പം വിളിച്ച് ചോദിച്ച് അറിഞ്ഞിട്ട് മാത്രം സഹായിക്കുക എന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ തന്നെ ചെയ്യുക, എന്നിട്ട് മാത്രം സഹായിച്ചാൽ മതി. അപ്പോൾ അക്കൗണ്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഫോൺ നമ്പരും ഉണ്ട്. നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് സഹായങ്ങൾ ചെയ്യാവുന്നതാണ്. ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന് ഞാനും വിചാരിക്കുന്നു. കാര്യം മനുഷ്യർ ഇപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാവരെയും പരസ്പരം സഹായിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഷീല ചേച്ചിയുടെ എഴുത്തിലേക്ക് കടക്കാം. ഹായ് മാഡം, എൻ്റെ പേര് ഷീല, എനിക്ക് 42 വയസ്സുണ്ട്. എൻ്റെ ഭർത്താവിന് 47 വയസ്സുണ്ട്. ഞങ്ങൾ ആലപ്പുഴയിലെ അരൂരിലാണ്. എൻ്റെ ഇച്ഛായൻ നല്ല ജിമ്മിലൊക്കെ പോയിട്ട് ദേഹം പെരുപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മസിൽമാനാണ്. ഞങ്ങളുടെ ജീവിതം വളരെ നന്നായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഞങ്ങൾക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ, അവൻ വിദേശത്താണ്. എൻ്റെ ഹസ്ബൻഡ് ഈ അടുത്ത കാലം വരെ എന്നോട് ഭയങ്കര സ്നേഹവും, ഞങ്ങൾ ഇണക്കുരുവികളെ പോലെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് നല്ല മാറ്റമുണ്ട്. എന്നോട് സ്നേഹത്തിന് കുറവൊന്നുമില്ലെങ്കിലും അദ്ദേഹം എപ്പോഴും മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ എപ്പോഴും ഓരോന്ന് പറഞ്ഞിട്ട് കൊതി പിടിപ്പിക്കും. എടി, എൻ്റെ കൂടെ ജിമ്മിൽ വരുന്ന നല്ലൊരു ചെറുക്കനുണ്ട്, 22-23 വയസ്സേ ഉള്ളൂ. അവൻ സുന്ദരനാണ്, നിനക്കവനെ കണ്ടാലേ ഇഷ്ടപ്പെടും. എന്ത് രസമാണെന്നോ കാണാൻ വേണ്ടിയിട്ട്. ഏത് പെണ്ണാണെങ്കിലും മോഹിക്കും. അവനാണെങ്കിൽ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അവന് കുറച്ചുകൂടി 40 വയസ്സിന് മുകളിലുള്ള പെണ്ണിനെയാ ഇഷ്ടമെന്ന്. ഞാനപ്പോൾ നിന്നെയാണ് ഓർത്തത്. 40 വയസ്സിന് മുകളിലാണെങ്കിലും നീ ഒരു സുന്ദരിയല്ലേ, അവന് നിന്നെ ഇഷ്ടപ്പെട്ടേക്കും. ഞാനാണെന്നുണ്ടെങ്കിൽ അത് കേട്ടപ്പോൾ മുതൽ അവൻ നിൻ്റെ അടുത്ത് വരുന്നതും സ്വപ്നം കണ്ടിരിക്കുകയാണ്. നീ എന്നെ സമ്മതിക്ക്. നിൻ്റെ ചെറുപ്പകാലത്തെ പോലെ നിനക്ക് നന്നായിട്ട് അർമാദിച്ച് നടക്കാം. എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. നീ ഒന്ന് സമ്മതിച്ചാൽ മതി. അവന് മാത്രമല്ല, വേറെയും നല്ല കിടലിൽ അഞ്ചാറ് ആൺപിള്ളേരുണ്ട്, നല്ല ചെറുപ്പക്കാർ പിള്ളേർ. നീ ഒന്ന് ആലോചിച്ച് നോക്കി,
നിനക്ക് ഇത്രയും പ്രായമായി, എന്നിട്ടും 25 വയസ്സിന് താഴെയുള്ള നല്ല ആമ്പിളർ നിന്നെ മോഹിക്കുന്നതും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ഒക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിനക്കാണെങ്കിൽ നല്ല രസം തോന്നില്ലേ? ആദ്യം ഇത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ മനുഷ്യ? ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരെ എന്നെയും ചേർത്തിട്ട് നിങ്ങൾക്ക് പറയാൻ എങ്ങനെ തോന്നുന്നു? നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ? എത്ര പ്രായമായതാണ്, ഇപ്പോഴാണോ ഇത് പറയേണ്ടത്? ചെറുപ്പകാലത്ത് നിങ്ങളിതൊന്നും അനുവദിക്കത്തില്ലായിരുന്നല്ലോ. വേറൊരാളെ ഞാൻ നോക്കിയാൽ തന്നെ നിങ്ങൾ വഴക്കുണ്ടാക്കുമായിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചൂടായപ്പോൾ, ഏയ് ഞാൻ ചുമ്മാ പറഞ്ഞാടി, നമുക്ക് എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്ന് പറഞ്ഞിട്ട് ആദ്യം അത് പുള്ളി വെറുതെ വിട്ടു. പിന്നീട് ഓരോ ഇടവേളകളിൽ എന്നോട് പറയുകയാണ് ഓരോ പയ്യന്മാരെ കുറിച്ചിട്ട്. നല്ലവരാണ്, അവരുടെ ഫോട്ടോ ഒക്കെ എന്നെ കൊണ്ടുവന്നിട്ട് മൊബൈലിൽ കാണിച്ചിട്ട് പറയും, നോക്ക് അവൻ്റെ ആ വയറ് കണ്ടില്ലേ, നല്ല രസമല്ലേ, അവൻ്റെ അത് കണ്ടില്ലേ, അവൻ്റെ ഇത് കണ്ടില്ലേ, നിനക്കിഷ്ടപ്പെട്ടോ, തുടിപ്പും ഒക്കെ നീ കണ്ടില്ലേ, നിനക്കിഷ്ടമാകും, ഇവൻ വന്നു കഴിഞ്ഞാൽ നല്ല പെർഫോമറാകും എന്നൊക്കെ പറയുകയാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം വാണ് ചെയ്തു അങ്ങനെയൊന്നും പറയരുത് മറ്റു ആണുങ്ങളെ കുറിച്ചിട്ട്, അതും ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരെക്കുറിച്ച് പറയരുത്, നമ്മുടെ മക്കളാകാനുള്ള പ്രായമേ ഉള്ളൂ എന്ന് കഴിഞ്ഞ മാസം മുതൽ എന്നോട് പറയുകയാണ്. നീ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, ഞാൻ നല്ല കിടിലം പിള്ളേരെ ഇവിടെ കൊണ്ടുവരും, നീ അങ്ങ് സമ്മതിക്കണം, സഹകരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ രസവുമില്ല, എനിക്ക് നിന്നോട് സ്നേഹമൊന്നും തോന്നുകയില്ല, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നെ നിർബന്ധിക്കുകയാണ്. എനിക്കാണെങ്കിൽ പേടിയാകുന്നു, എന്തുകൊണ്ടായിരിക്കും എൻ്റെ ഹസ്ബൻഡ് ഈ പ്രായത്തിൽ ഇങ്ങനെ പറയുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ ഹസ്ബൻഡ് ചെറുപ്പകാലത്ത് ഭയങ്കര പൊസസീവ്നെസ് ആയിരുന്നു, ഇപ്പം എന്തിനാണ് മറ്റാണുങ്ങളുടെ കാര്യം പറയുകയും അതേപോലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ കൂടെയൊക്കെ ഒന്ന് സഹകരിക്കുമെന്നുള്ള രീതിയിൽ നിർബന്ധിക്കുകയും ചെയ്യുന്നത്? എൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും മാനസിക രോഗമാണോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്താണ് വഴി? ഇങ്ങനെ ഇദ്ദേഹം ഓരോ കഥകളൊക്കെ പറയുമ്പോൾ അറിയാതെ ഞാനും മോഹിച്ച് അബദ്ധത്തിൽ ചെന്ന് ചാടുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. എൻ്റെ മനസ്സും ചെറുപ്പക്കാരിലേക്ക് വഴിമാറി പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ വലിയ പേടി. മാഡം ഒന്ന് പറഞ്ഞു തരൂ, ഇതിനൊക്കെ എന്താണൊരു പരിഹാരം? മാഡത്തിൻ്റെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന ഷീല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഷീല ചേച്ചി, ഒരു 10-40 വയസ്സാകുമ്പോഴത്തേക്കിന് ആണുങ്ങൾക്ക് അവരുടെ ആ ഒരു ശാരീരിക ശേഷിയിൽ കുറച്ച് വ്യതിയാനങ്ങളുണ്ടാകും. ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഡൗൺ ആകും, ചിലരാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ആർജവത്തിലേക്ക്, അതായത് വളരെ വലിയ രീതിയിൽ ഇനിയിപ്പോൾ ഇത്രയും വയസ്സായാലോ ഏത് രീതിയിലും നടന്നേക്കാം എന്നുള്ള രീതിയിൽ ചുമ്മാ ഇറങ്ങി പല ബന്ധങ്ങളിലേക്കും പോകുന്ന ആണുങ്ങളുണ്ട്, അതേപോലെ ഒതുങ്ങുന്നവരുണ്ട്, അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾക്കും ഫാൻറ്റസികൾക്കും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നവരുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഈ അടുത്ത കാലത്തായിട്ട്, അതായത് ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് മിക്കവാറും ഇത്തരം വികാര വിചാരങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള, അല്ലാതാണെങ്കിൽ ഭാവനാത്മകമായിട്ടുള്ള, നമുക്ക് കേൾക്കുമ്പോഴത്തേക്കിന് അത്ര രസകരമല്ലാത്ത ഇത്തരം ചിന്തകൾ, ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മോഹമുണർത്തുന്ന ചിന്തകളും ഐഡിയകളും ഒക്കെ ഉണ്ടായി വരുന്നത് ആ ഒരു സമയത്തെ ഒരു ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള പല പഠനങ്ങളിലും പറയുന്നത്. അപ്പോൾ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പരീക്ഷിക്കാനും വ്യത്യസ്തമായിട്ടുള്ള മോഹങ്ങൾ കൊണ്ടുവരാനും ഒക്കെ ഒരു കാരണമാകും. അതേപോലെ തന്നെ ഈ ഒരു പ്രായത്തിലാകുമ്പോഴത്തേന് ഇത്രയും നാളൊന്ന് ജീവിച്ചു, ആ പൊസസീവ്നെസ് ഒക്കെ ഒന്ന് കുറഞ്ഞു, ഇനിയിപ്പം ഭാര്യയുടെ ആ ഒരു കേളികളൊക്കെ മറ്റുള്ളവരുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ അതിരുന്ന് കാണണം എന്നൊക്കെയുള്ള ഒരു രീതിയിൽ, ചിലപ്പോൾ അത് വീഡിയോ ഒക്കെ കണ്ടിട്ടോ അല്ലെങ്കിൽ കഥ വായിച്ചിട്ടോ ഉണ്ടായിട്ടുള്ളൊരു ഫിക്സേഷനോ ഐഡിയ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ആ രീതിയിൽ പുള്ളിയുടെ മനസ്സ് ഒന്ന് മാറിപ്പോയിരിക്കുകയാണ്. അത് നിങ്ങളിൽ, അതായത് പുള്ളിക്ക് വേറെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ രസകരമായിട്ടുള്ള ഒരു അനുഭൂതി ഇനി ഉണ്ടാകുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്ക് ഇനിയിപ്പോൾ അധികം കഷ്ടപ്പെടാൻ വയ്യ, ഇങ്ങനെ കണ്ട് രസിക്കുക. ഈ ഒരു ചെറുപ്പക്കാരുമായിട്ടൊക്കെ ചിലപ്പോൾ നല്ലപോലെ ബന്ധങ്ങളൊക്കെ കാണും, അവരുമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കാം, വേണമെങ്കിൽ ലഹരി പദാർത്ഥങ്ങളോ വല്ലതും ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പനിയോ വല്ലതും ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ ചോദിച്ചു കാണും, ചേച്ചി എങ്ങനെയുണ്ട്, ചേച്ചി നല്ല സുന്ദരിയാണല്ലോ, ചേച്ചിയെ ഒന്ന് കണക്ട് ചെയ്ത് തരാമോ എന്നൊക്കെ ചോദിച്ചു കാണും. അപ്പോൾ ഒത്തിരി ഇങ്ങനെ അങ്ങ് ആവശ്യമില്ലാത്ത രീതിയിൽ കൂട്ടുകെട്ടാകുമ്പോഴത്തേക്കിന് അവർക്കിടയിൽ അവരറിയാതെ തന്നെ ഒരു കോർഡിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു മനോഭാവം രൂപീകരിക്കും. അത് ഈ പറഞ്ഞതുപോലെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള വിചാരങ്ങളുള്ള ആളുകളെല്ലാം അങ്ങോട്ട് ഒന്നിച്ചു കൂടിയിരിക്കുമ്പോഴത്തേക്കിന് അവർ പല കുതന്ത്രങ്ങളും പയറ്റുമരുന്നുണ്ടെങ്കിൽ വേറെ ആളുടെ മസ്തിഷ്കത്തെയോ വിചാരത്തെയോ ഒക്കെ അവർ മാറി മറിക്കുന്ന രീതിയിലുള്ള ഓരോരോ ട്രിക്കുകളും ഒക്കെ എടുത്ത് പുറത്തിടും. അപ്പോൾ ചില ദുർബലമായിട്ടുള്ള ഹൃദയമുള്ള ആൾക്കാർ ഇത്തരം ആളുകളുടെ കൂട്ടത്തിൽ ചേർന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഞെട്ടുന്ന രീതിയിലുള്ള ചില ഇഷ്ടങ്ങളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഫാൻറ്റസി കാണുകയും അതിനായിട്ട് ഭാര്യയെ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ അവരിറങ്ങി പുറപ്പെടുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലാണ് നിങ്ങളുടെ ഹസ്ബൻഡ്. അതുകൊണ്ട് പുള്ളിക്ക് ആ കൂട്ടുകെട്ടിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരിൽ നിന്നോ കിട്ടി
പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കാം ഇതെന്ന് കൂടി തോന്നുന്നു. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് ചോദിച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് ആര് പറഞ്ഞിട്ടാണ് ഈ ഐഡിയ ഒക്കെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്, ഇത്തരം ഒരു ഇഷ്ടം നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു, നിങ്ങളോട് ആര് പറഞ്ഞു, നിങ്ങളുമായിട്ട് ആ കൂട്ടുകാർക്കുമായിട്ട് എന്താണ് ബന്ധം, നിങ്ങളെല്ലാം കൂടി ചേർന്ന് കള്ളു കുടിക്കുകയോ വല്ലതും ചെയ്യാറുണ്ടോ, പിന്നെ എങ്ങനെയാണ് ആ പിള്ളേർ നിങ്ങളോട് ഇതെല്ലാം പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഭർത്താവിൻ്റെ ആ സ്വഭാവ മാറ്റമൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഭർത്താവ് ഇങ്ങനെ സുന്ദരമാരായിട്ടുള്ള ആണുങ്ങളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനെ ഓരോ അവയവങ്ങളെ കുറിച്ചിട്ട് വർണ്ണിക്കുമ്പോഴത്തേക്കിന് നിങ്ങളും ഈ വയസ്സിൽ അങ്ങ് തരളിതയായി പോവുകയാണ്. അയ്യോ, ഞാനിനി ഭർത്താവ് പറഞ്ഞത് കേട്ടിട്ട് സുന്ദരമാരുടെ കൂടെ ഞാൻ പോകുമോ, ഭർത്താവ് സുന്ദരമാരെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഞാനും അങ്ങ് പോകുമോ എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ തന്നെ ഒരു ദൗർബല്യത്തിൻ്റെ ലക്ഷണമല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഭർത്താവിനെയും ഇതേപോലെ മറ്റൊരാളെ പറഞ്ഞാലോ ഉത്തേജിപ്പിച്ചാലോ എന്തെങ്കിലും ദൗർബല്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ആ ദൗർബല്യത്തിന് കോപ്പ് കൂട്ടാൻ തുടങ്ങണമെന്നോ ഉള്ളൊരു ചിന്ത ഉണ്ടാകുന്നതിന് തെറ്റ് പറയാൻ പറ്റില്ല. ആ പിള്ളേർ നിർബന്ധിക്കുകയോ ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രാവശ്യം പറയുകയോ ചെയ്തപ്പോഴത്തേന് ഹസ്ബൻഡിനെയും ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാമെന്ന് തോന്നിക്കാണും. അതേപോലെ ഹസ്ബൻഡ് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു സാരല്യം ഒരു താരല്യം, ആ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ വന്നോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളും ചിന്തിക്കുന്നു. അപ്പം ഇവിടെ നിങ്ങളും കുറ്റക്കാരനാണ് ഹസ്ബൻഡും കുറ്റക്കാരനാണെന്ന് ഒരാൾ റിപ്പീറ്റായിട്ട് ഇങ്ങനെയുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ശക്തമായിട്ട് എതിർക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അതിലേക്ക് അയാൾ വഴുതി പോകാതെ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളതൊന്നും ചെയ്യാതെ ഇനി ഭർത്താവ് ഇങ്ങനെ പത്ത് പ്രാവശ്യം പറയുമ്പോൾ ഓ പോ ചേട്ടാ അങ്ങനൊന്നും പറയല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് മോഹം വരികയാണ്, നിങ്ങളും പറയുന്നു. അത് പറയാതെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ശക്തമായിട്ട് പ്രതികരിക്കുന്നതൊന്നും എന്നോട് പറയണ്ട, നിങ്ങൾ വേറെ ആരല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അവളുമാരെ കൊണ്ടുപോയിട്ട് അവന്മാർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയോ കാണുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കതിന് താല്പര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോകൂ എന്നുള്ള രീതിയിൽ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പത്ത് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനും അത് മനസ്സിലാകും. ഭർത്താവ് പത്ത് പ്രാവശ്യം മറ്റേ ആണുങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലിളക്കം തട്ടിയ പോലെ തന്നെ നിങ്ങൾ പത്ത് പ്രാവശ്യം പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവും ഭർത്താവിൻ്റെ ഈ ഒരു വിചാരം ഉപേക്ഷിച്ചിട്ട് ഭർത്താവിന് വഴിക്ക് പോകും. അപ്പോൾ പറയാനുള്ളത് നമ്മൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം, അത് ഞാൻ വഴുതി മാറിപ്പോകുമോ, ഞാൻ വരമ്പേ കൂടെ നടന്നാൽ തോട്ടി വീഴുമോ എന്നൊക്കെ നമുക്ക് വേറൊരാൾക്ക് പറയാൻ പറ്റുമോ, നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വീണേക്കാം, ചിലപ്പം വീഴാതിരുന്നേക്കാം. വീഴാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? തോട്ടുവക്കിൽ കൂടി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം പോയി കഴിഞ്ഞാൽ വീഴുമോ വീഴില്ലോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, വീഴില്ല, ചിലപ്പോൾ വീണേക്കാം. പക്ഷേ നമുക്ക് തോട്ടുവക്കിൽ കൂടെ പോകേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ ഞാൻ അതിലൂടെ പോയാൽ വീഴുമോ വീഴില്ലോ എന്ന് ചോദിച്ചാൽ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ ഒരു ലോജിക്ക് ഇതിനകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ട് അത് നിർത്ത് ഹസ്ബൻഡിനെ ചോദ്യം ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തും വേണേലും ചെയ്യാം, അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം. അതിനും വേറൊരാളോടോ എന്നോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല, ഉചിതമായിട്ടുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വീഴാതിരിക്കുന്നതാണ് നല്ലത്. അതിനെ എതിർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ബാലപാഠം. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് പറയുക, ഭർത്താവിനെ നോ നോ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചെടുക്കുക. ഇനി അങ്ങനെയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ കൂടി അയാളെ വീഡിയോ കേൾപ്പിക്കുക. കേൾപ്പിച്ചിട്ട് ഇത്തരം ആവശ്യമില്ലാത്ത വിചാരങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ഒരു കൗൺസിലറെയോ കണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് പുള്ളിക്കാരൻ്റെയോ അല്ലെ പുള്ളിക്കാരുടെയോ മുന്നിൽ, അതായത് കൗൺസിലറിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് ഇതിനൊരു തീരുമാനം എടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഭർത്താവിനോട് തുറന്ന് പറയാം. ഇങ്ങനെ പറയരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് ശരിയാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തുറന്ന് പറഞ്ഞിട്ട് പത്ത് പ്രാവശ്യം പറയപ്പെടുത്തേനെ മിക്കവാറും ഭർത്താക്കന്മാർ മാറും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ. അപ്പം നിങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് ആദ്യം ചെയ്യുക, എന്നിട്ട് നടന്നില്ലെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞ വഴികൾ സ്വീകരിക്കുക. പിന്നെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഴാനും ഒന്നും പോകണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളൂ, അവിടെ കിടന്ന് എന്തെങ്കിലും പറഞ്ഞു, എനിക്കെന്താ ഒന്നുമില്ല, നിങ്ങൾ അങ്ങനെ സ്വപ്നം കാണുന്നെങ്കിൽ കണ്ടുകൂടും, പക്ഷേ എനിക്ക് ചെറുപ്പക്കാരോടെ പോകാൻ വയ്യ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, പിന്നീട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ആദ്യം ശക്തമായിട്ട് പ്രതികരിക്കുക ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങളും കഥകളും ഒക്കെ മഴവിൽ ഫ്രണ്ട്ഷിപ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക. അതേപോലെ തന്നെ സെക്കൻഡ് ചാനലിനെ കുറിച്ച് അറിയാനും അതിൻ്റെ കഥകളൊക്കെ അറിയാനും വേണ്ടിയിട്ടും തീർച്ചയായിട്ടും ചാരിറ്റിക്ക് എന്തെങ്കിലും സഹായം കൊടുക്കാൻ കയ്യിൽ ഉള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി, അല്ലാതെ അങ്ങോട്ട് തർക്കിക്കാനും ഒന്നും വരുന്നവർ അങ്ങോട്ട് മെസ്സേജ് അയക്കേണ്ട. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.